ഏട്ടൻ അവളുടെ കഴുത്തിൽ താലി കിട്ടിയ സമയം അവള് നമ്മളെ നോക്കിയിരുന്നു. കണ്ടിരുന്നോ താൻ? കണ്ടിരുന്നു. ഒരു വിജയിയുടെ ഭാവമായിരുന്നു അവക്ക്. അല്പസമയം കൂടി കഴിഞ്ഞ നമ്മുടെ വീട്ടിലെ മരുമകളായി വലതുകാല് വെച്ച് കയറി വരും അഞ്ജലി. എങ്ങനെ ആ വീട്ടിൽ ഞാൻ താമസിക്കും? എങ്ങനെ അവളെ ഫേസ് ചെയ്യും? എന്നുവെച്ച് തോറ്റു നാടുവിടാൻ പോവാണോ? ഹേ, ഞാൻ അവിടെ തന്നെ വേണം. എങ്കിലേ അവളുടെ കള്ളക്കിളിയൊക്കെ കണ്ടെത്താൻ കഴിയൂ. എപ്പോഴും ഒരു കണ്ണ് വേണം അവളെ. എന്താണ് അവളുടെ നീക്കൊന്ന് മനസ്സിലാക്കണം. നടക്കരുതാത്താണ് നടന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു. പക്ഷേ ഏട്ടൻ, ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്തൊക്കെയോ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഏട്ടൻ അല്ലാതെ നിന്നു കൊടുക്കില്ല. കെട്ട് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കരുത് കീർത്തി. ഇനിയും സമയമുണ്ട്. അവളുടെ കഴുത്തി കെട്ടിയ ആ താലി ഏട്ടനെ കൊണ്ട് പൊട്ടിച്ചെറിയിക്കും ഞാൻ. വിവാഹം കഴിച്ചെന്ന് കരുതി ജീവിതാവസാനം വരെ അവളെ തലയിലേറ്റി നടക്കണമെന്നില്ലല്ലോ. ദിവസങ്ങൾ മാത്രമേ ഈ ബന്ധം നിലനിൽക്കൂ. അതിനകം അഞ്ജലിയെയും പ്രേംരാജനെയും ഒന്നിച്ച് പിടികൂടി ഏട്ടന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും. അതിനൊരവസരം നമുക്ക് കിട്ടും കീർത്തി. അല്പം കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമായി കൂടുതൽ തെളിവുകൾ കണ്ടെത്തായിരുന്നു. ആരാണ് പൊളിച്ചത്? സമയം എടുത്ത് പറയാന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ കേളാമ്പാറ്റയ്ക്ക് പിടിച്ചേക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ വീട്ടിൽ അവതരിപ്പിച്ചേ പറ്റൂ. കുമ്പളങ്ങുട്ടെ, ഇക്കാര്യത്തിൽ എന്നെ കുറ്റം പറയരുതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാ. പിന്നെ എന്നെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? തന്ത്രപൂർവ്വം കാര്യങ്ങൾ പറയേണ്ടതിന് പകരം പെട്ടെന്ന് കയറി പറഞ്ഞു. അവർക്ക് ന്യായീകരിക്കാൻ അവസരം ഉണ്ടാക്കിയ താനാ. പറയേണ്ട സമയത്ത് തന്നെയാണ് ഞാനത് പറഞ്ഞത്. അല്ലെങ്കിൽ രാഹുലിന്റെ ഫോണിലുള്ള ആ ദൃശ്യം അവൾ എങ്ങനെയെങ്കിലും നശിപ്പിച്ചാണ്. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. എങ്കിൽ അവരുടെ വീട്ടിൽ ഒളി ക്യാമറ വെക്കായിരുന്നില്ലേ? എല്ലാത്തിനും ഒപ്പം നിന്നിട്ട് ഇപ്പൊ എനിക്ക് കുറ്റം.